ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോയെന്ന് അറിയാനുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അങ്ങനെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് നമ്മളുടെ ഫോണിലെ ഡയൽ പാഡാണ് എടുക്കേണ്ടത്. ഡയൽ പാഡ് എടുത്തതിന് ശേഷം അതിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഡയൽ പാഡ് എടുക്കാം. ഡയൽ പാഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഡയൽ പാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് *#62#. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചുതരാം. *#62# എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നാമത്തെ സിമ്മിൽ നിന്ന് കോള് കൊടുക്കുകയാണ്. കോള് കൊടുത്തു കഴിയുമ്പോൾ *MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മളുടെ ഫോണൊന്ന് ഡിമ്മാവും. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യാത്തതിനാണ് ലാസ്റ്റ് ഈ കോഡല്ലാത്ത കോഡ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മളുടെ ആ വോയിസ് ഹാക്ക്ഡ് ആയിട്ട് ഉണ്ട്. ഒന്നാമത്തെ സിമ്മിൻ്റെ വോയിസ് ഹാക്ക്ഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സിമ്മിൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യാത്ത ഫോണുകളുണ്ടെങ്കിൽ വേറെ കോഡ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് അടിച്ചാലും ഹാക്ക് ആയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സിമ്മിന് വേണ്ടി വീണ്ടും ടൈപ്പ് ചെയ്യണം. *#62# ടൈപ്പ് ചെയ്തു, സിമ്മ് ടു കോള് കൊടുത്തു, *MMI കോഡ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളുടെ ഫോൺ വോയിസ് ഫോർവേഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തിടണം, കാരണം നമ്മൾ ഫോണിലെ കോളുകളൊക്കെ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മളുടെ ഫോൺ ഡയൽ പാഡ് എടുത്തതിന് ശേഷം *#002# എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ സിമ്മ് ഡീആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് ഡീആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഡീആക്ടിവേറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മെസ്സേജ് വരും ഡിസേബിൾഡ് എന്ന്. അപ്പോൾ ഡിസേബിൾഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്പറൊന്നും കാണിക്കുന്നില്ലെങ്കിൽ സംഭവം നമ്മളുടെ ഓക്കെ ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്കൊന്നും കൂടി ടൈപ്പ് ചെയ്യാം. *#002# എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് സിമ്മ് ടുവിലേയും കൂടി ഡിസേബിൾ ചെയ്തിടണം. അത് എന്തായാലും എല്ലാവരും ചെയ്യണം. പിന്നെ *MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫോണിൽ കാണിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്പറുകൾ കാണിച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസേബിൾ ആക്കി ഇടുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്യാണ്. ആദ്യം അടിച്ച കോഡിനെ വെച്ച് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത ശേഷമ്പോൾ വരുന്ന *MMI കോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന കോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കാണിച്ചത് ഒരു നമ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ എന്താണ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, കാരണം ഈ കോഡ് ക്രിയേറ്റ് ചെയ്തതിന് ഡിസേബിൾ ആയതിനു ശേഷം പിന്നെ വരുന്നത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ സംഭവം വന്നിട്ടുണ്ട്, ഇൻവാലിഡ് *MMI കോഡ് എന്നാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ലാതെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടാമത്തെ സിമ്മിൻ്റെയും കൂടി ഒന്ന് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്നും കൂടി *#62# ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് സിമ്മ് ടുവിലേക്ക് വിടുകയാണ്. എന്നിട്ട് കോഡ് സ്റ്റാർട്ടായി. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് *നോട്ട് ഫോർവേഡ് എന്ന്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാത്ത ഫോണുകളിൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ള *#21# എന്നുള്ളത് ടൈപ്പ് ചെയ്താൽ മറ്റുള്ള ഫോണുകളിൽ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോയാണ് ഞാനിപ്പോൾ ഇന്നോട് പറയുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടി പറയണ്, നിങ്ങളെൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തൊട്ട് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.